പിതാവിന്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. കർത്താവായ യേശുമിശിഹായുടെ വാഗ്ദാനമായിരുന്നു പരിശുദ്ധാത്മാവ്. ഒരുപാട് ദാനങ്ങളും ഫലങ്ങളും പ്രദാനം ചെയ്യുന്ന സഹായകനാണ് അവിടുന്ന്. ദൈവാത്മാവിൽ നിന്ന് വരങ്ങളും ദാനങ്ങളും സ്വീകരിച്ച ഒരുവരിൽ പ്രകടമാകുന്ന സാരമായ മാറ്റത്തെയാണ് ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ദാനങ്ങൾ ആത്മീയമാണ്, ഫലങ്ങളാകട്ടെ ഒരുവൻ ജീവിതത്തിൽ അഭ്യസിക്കേണ്ട പുണ്യങ്ങളുമാണ്. സ്നേഹം ഇതാണ് എന്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ആത്മാവിന്റെ ഫലങ്ങളിൽ ആദ്യത്തേതും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതുമായ ഒന്നാണ് സ്നേഹം. ഇത് മറ്റെല്ലാ ഫലങ്ങളെയും സ്വാധീനിക്കുന്നു. ദൈവിക സ്നേഹമാണ് എല്ലാ നന്മകളുടെയും അടിസ്ഥാനം. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കാരണം സ്നേഹശൂന്യതയാണ്. സ്നേഹം കെട്ടിനിർത്താവുന്ന ഒരു വികാരമല്ല, അത് കവിഞ്ഞൊഴുകുന്ന ഒരു അരുവിയാണ്. ദൈവിക സ്നേഹമാണ് ക്രിസ്തീയ സ്നേഹത്തിന്റെ കേന്ദ്രമെന്നും സ്നേഹം പങ്കുവെക്കുക എന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ആനന്ദം സ്നേഹത്തിന്റെ ഉത്തരമാണ് ആനന്ദം. ഇതൊരു സ്ഥായി ഭാവമാണ്, ഇതിനൊരു മാറ്റവുമില്ല. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നിങ്ങളുടെ സന്തോഷം നിങ്ങളിൽ നിന്ന് ആരും എടുത്തു കളയുകയില്ല എന്ന് മിശിഹ നമുക്ക് ഉറപ്പ് നൽകുന്നു. സമാധാനം. മനുഷ്യൻ തനിക്ക് ലഭിക്കണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നത് സമ്പത്തോ നേട്ടങ്ങളോ ഒന്നുമല്ല. മനുഷ്യ മനസ്സ് കൊതിക്കുന്നത് സമാധാനത്തിനായിട്ടാണ്. പക്ഷേ അതെല്ലാവരും കണ്ടെത്തുന്നില്ല. പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാത്തൊരവസ്ഥയല്ല സമാധാനം. മറിച്ച് നമ്മുടെ കഷ്ടപ്പാടിലും വേദനയിലും സന്തോഷം കാണുന്നതിലാണ് യഥാർത്ഥ സമാധാനം കുടികൊള്ളുന്നത്. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥവും സാക്ഷ്യപ്പെടുത്തുന്നത്. ക്ഷമ. നമ്മളിൽ പലരും പലരോടും ക്ഷമിച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ നിശബ്ദമായി നടത്തുവാനാണ് നമുക്കിഷ്ടം. എന്നാൽ അങ്ങോട്ട് ചെന്ന് ക്ഷമ ചോദിച്ച് ക്ഷമ സ്വീകരിക്കുന്നവരായി നാം മാറണം. കേവലം 14 വയസ്സ് മാത്രം പ്രായമുള്ള മരിയ ഗൊരിയത്തി തന്നെ കൊന്ന അലക്സാണ്ടറിനോട് നിരുപാധികം ക്ഷമിച്ചു. അതവനെ വിശുദ്ധിയിലേക്കും അനുതാപത്തിലേക്കും നയിച്ചു. ഇത്തരത്തിൽ ഒരുപാട് അലക്സാണ്ടർമാരെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ നമ്മുടെ നിരുപാധികമായ ക്ഷമയ്ക്ക് സാധിക്കും. 7 70 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണല്ലോ കർത്താവും അരുളി ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ നാം അവരോട് കാണിക്കുന്ന മൃദു സമീപനമാണ് ദയ. നമ്മുടെ തെറ്റുകളോട് ദൈവത്തിന് കർശന സ്വഭാവം കാണിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. പക്ഷേ പകരം അവിടുന്ന് നമ്മുടെ ഒരു കുട്ടിടുന്ന പോലെ പെരുമാറുന്നു. ദയ കാണിക്കുന്നതിന് ദിനത്തിന്റെ ആവശ്യമില്ല. പക്ഷേ ദയക്ക് മനുഷ്യന്റെ ഹൃദയ കവാടത്തിലേക്ക് വാതിൽ തുറക്കുവാൻ സാധിക്കും. ഒരു വ്യക്തിയെ ശാസിക്കുമ്പോഴോ ശിക്ഷിക്കുമ്പോഴോ കർക്കശമായി പെരുമാറണം. എന്നാൽ ദയ ഇല്ലാത്തവർ ആകരുത്. ഒരുവൻ തെറ്റ് ചെയ്യുമ്പോൾ നാം അവനോട് ദയയോടെ ഇടപെടുമ്പോൾ അവനെ നേടാവുന്നതുപോലെ മറ്റൊരവസരം വേറെ ഉണ്ടാവുകയില്ല. നന്മ എന്നാൽ സ്നേഹം പ്രവർത്തിക്കുക എന്നതാണ്. നമ്മൾ എല്ലാവരും നല്ല ആളുകളെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ നന്മ ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. കാരണം പല ആളുകളും നന്മ ഇഷ്ടപ്പെടാത്തവരാണ്. അവർ ശരിയും തെറ്റും സംബന്ധിച്ചും സ്വന്തം നിലവാരങ്ങൾ വയ്ക്കുന്നു. ചാവറേശന്റെ വാക്കുകളിൽ നന്മ ചെയ്യാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. സഹനശക്തി. ക്രിസ്തീയ ജീവിതത്തിലെ ക്ലേശകരമായ രഹസ്യമാണ് സഹനം. യുദ്ധത്തിന്റെയും മുറിവേറ്റ് നീണ്ടകാലം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നപ്പോഴാണ് ഇഗ്നേഷ്യസ് ലയോള വചനം വായിക്കാനും പഠിക്കാനും തുടങ്ങിയത്. ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സഹനങ്ങളിലും നാം പരിവർത്തന വിധേയമാക്കേണ്ടതുണ്ട്. യേശു അന്ന് സഹിച്ചപ്പോൾ ബറാബാസ് ഉൾപ്പെടെ ഒരുപാട് പേർ മോചിതരായെങ്കിൽ, ഇന്ന് നമ്മൾ സഹിക്കുമ്പോൾ ഒരുപാട് ആത്മാക്കൾ മോചിതരാകുന്നു. ക്രിസ്തുവിനെ സ്നേഹിച്ച് കുരിശിയാത്ര നടത്തുവാനാണ് നാം ശ്രമിക്കേണ്ടത്. കാരണം എല്ലാ വിശുദ്ധ സ്നേഹത്തിലും സഹനമുണ്ട്. സൗമ്യത. സൗമ്യത എന്ന ഗുണം ഒരു ബലഹീനതയല്ല, അത് ഭൈരവിന്റെയോ മോശമായൊരു നേതാവിന്റെയോ ലക്ഷണവുമല്ല. കാരണം മോശയെപ്പോലെ ഭൂമിയിൽ സൗമ്യതയുള്ളവനായി മറ്റാരെയും ദൈവം കണ്ടിട്ടില്ല. മോശയാകട്ടെ ശക്തനായ ഒരു നേതാവുമായിരുന്നു. സൗമ്യതയുള്ളവർ
വെറുതെ ഒച്ചയുണ്ടാക്കാറില്ല, വഴക്കിടാറില്ല. അവർ സ്വാർത്ഥരും അടിച്ചമർത്തുന്നവരുമല്ല. പകരം അവർ സൗമ്യതയോടെ പെരുമാറും. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടപ്പോഴും അവിടെ നാം കണ്ടത് യേശുവിന്റെ സൗമ്യതയാണ്. നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്ന് യേശു പറഞ്ഞ അതേ ഗുണവും സൗമ്യതയായിരുന്നു. വിശ്വസ്തത ദൈവത്തോടുള്ള പ്രതികരണത്തിന്റെ ആദ്യ പടി. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് വിശ്വസ്തത മുളയെടുക്കുന്നത്. വിശ്വസ്തത സ്നേഹത്തിന്റെ ഒരു വശമാണ്. ദൈവം തന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരായിരുന്നു. യേശു ആകട്ടെ വിശ്വസ്ത സാക്ഷ്യം. നമ്മുടെ വിലയ നേട്ടങ്ങൾ ദൈവത്തിന് പ്രധാനമല്ല, മറിച്ച് നമ്മിലുള്ള നല്ലതിനെയും വിശ്വസ്തമായതിനെയും അവർന്ന് വിലമതിക്കുന്നു. ദൈവത്തോടുള്ള വിശ്വസ്തത ലോകത്തിലെ ആഡംബര വസ്തുക്കളോടുള്ള പൂർണ്ണമായ വേർപാടാണ്. മിതത്വം ഒരിക്കലും ഉണങ്ങാത്ത ആർത്തിയാണ് നമുക്ക് എല്ലാവർക്കും. അന്നത്തിന്റെ കാര്യത്തിലായാലും സമ്പത്തിന്റെ കാര്യത്തിലായാലും അവസാനിക്കാത്ത ആർത്തി. വേണം ഇനിയും വേണം എന്നതിന് പകരം മതി ഇത്രയും മതി എന്ന് പറയാൻ നമുക്ക് ആർക്കും സാധിക്കുന്നില്ല. എന്നാൽ ജീവിതത്തിന്റെ മനോഹാരിത പ്രകടമാകുന്നത് ആവശ്യം വേണ്ടത് മാത്രം സ്വീകരിക്കുന്നിടത്താണ്. വാക്കുകളിൽ ആത്മസംയമനം ഒരു പുണ്യമല്ല, അനേകം പുണ്യങ്ങൾ സമ്പാദിക്കാനുള്ള ഒരു മാർഗമാണ്. അതൊരു ലക്ഷ്യമല്ല, സുഹൃത ജീവിതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പാതയാണ്. ആത്മസംയമനം പാലിക്കാൻ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, അതോടൊപ്പം തന്നെ ആന്തരിക ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി യേശു എന്താഗ്രഹിക്കുന്നുവോ അത് തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുക, അതാണ് ആത്മസംയമനം. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വിശുദ്ധി എന്നത് ദൈവത്തിന്റെ ദാനവും കൽപ്പനയുമാണ്. ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതിനെയും വിശുദ്ധം എന്നാണ് വിളിക്കുന്നത്. ഉദാഹരണമായി വിശുദ്ധ സ്ഥലം, വിശുദ്ധ വസ്തുക്കൾ. അങ്ങനെയെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഏതൊരുവനെയും വിശുദ്ധരെന്നാണ് വിളിക്കുന്നത്. വിശുദ്ധി എന്നാൽ ഒറ്റ വാക്കിൽ ക്രിസ്തുവിനെ പോലെ ആകുക, ക്രിസ്തുവിനുള്ളത് ആകുക എന്നാണ്. നമ്മളിപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചാണല്ലോ കേട്ടത്. നാം ഇത് വെറുതെ കേട്ടാൽ മാത്രം പോരാ, ഇത് നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകൂടെ ചെയ്യണം. കൂടാതെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് ഫലപ്രദമാവുകയുള്ളൂ. നന്ദി.